Special Education Department, IAN Institute of Rehabilitation and Research, Muduvara, Thrissur. ഞാൻ രേണുക ശശികുമാർ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫെസിലിറ്റിയെക്കുറിച്ചാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം പറയുവാനുള്ളത്, ഏതൊരു പാരൻ്റ് കുട്ടിയുമായി നമ്മുടെ സെൻറ്ററിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ ഒരു അപ്രോച്ച് സീറോ റിജക്റ്റ് അപ്രോച്ചാണ്. അതായത് ഏതെങ്കിലും ഒരു ഇന്നബിലിറ്റിയുടെ പേരിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു കുട്ടിയെയും ഇവിടെ അഡ്മിറ്റ് ചെയ്യാതിരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ടോയ്ലറ്റ് ട്രെയിനിങ് അച്ചീവ് ചെയ്യാത്തവരുണ്ട്, സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ അറിയാത്തവരുണ്ട്, ഒരുപാട് വയലൻ്റ് ബിഹേവിയർ കാണിക്കുന്നവരുണ്ട്, ഒരു നിമിഷം പോലും അടങ്ങി ഒതുങ്ങിയിരിക്കാത്തവരുണ്ട്. പല സെൻറ്ററുകളിലും അവർ പോയി മടങ്ങിയാണ് ഇവിടെ എത്താറുള്ളത്. അവിടെയെല്ലാം പോയി ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറയും. പക്ഷേ നമ്മൾക്ക് മൾട്ടി ഡിസിപ്ലിനറി ടീം, ഡോക്ടേഴ്സിൻ്റെയും ട്രെയിനേഴ്സിൻ്റെയും തെറാപ്പിസ്റ്റിൻ്റെയും നല്ലൊരു ടീമുണ്ട്. അതുകൊണ്ട് നമുക്ക് 100% കോൺഫിഡൻസ് ഉണ്ട് ഈ കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്. നമ്മുടെ റിസൾട്ടും അതുതന്നെയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ പറയുന്ന ഇതാണ്, ജനനം മുതൽ ഏത് പ്രായത്തിലുള്ള കുട്ടിയായാലും ഏത് അവസ്ഥയിലായ കുട്ടിയായാലും ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ കുട്ടികളുടെ അസസ്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അസസ്മെൻറ്റ്, ഡോക്ടേഴ്സ്, അതിനെല്ലാം ശേഷം ഒരു കുട്ടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ 3 രീതിയിലാണ് കുട്ടികളെ ഇവിടെ തരംതിരിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഏർലി ഇൻ്റർവെൻഷൻ യൂണിറ്റ്, അതായത് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് എല്ലാ രീതിയിലുള്ള സെൻസറി ട്രെയിനിങ് തൊട്ട് ലാംഗ്വേജ് ട്രെയിനിങ് അങ്ങനെ എല്ലാ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഏർലി ഇൻ്റർവെൻഷൻ യൂണിറ്റ്. അടുത്തത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ യൂണിറ്റ്. 3rd യൂണിറ്റാണ് ജോബ് ട്രെയിനിങ് ആൻഡ് ജോബ് പ്ലേസ്മെൻറ്റ് യൂണിറ്റ്. അടുത്തതായി IEP ആണ്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ചൈൽഡ്സ് ഡെഫിസിറ്റ്സ് ആൻഡ് എബിലിറ്റീസ്. ഓരോ കുട്ടിയുടെയും കഴിവിനനുസരിച്ചും കുറവുകൾക്കനുസരിച്ചും കുട്ടിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു തെറാപ്പിയാണ്. കുട്ടിയും ടീച്ചറും 1-to-1 എന്ന അനുപാതത്തിൽ കുട്ടിയും ടീച്ചറും കൂടിയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണത്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നമ്മളുടെ ഒരു കുട്ടിയിൽ മാത്രമല്ല, ആ ഫാമിലിയുടെ ഫുൾ റീഹാബിലിറ്റേഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഫാമിലിയിലെ കുട്ടിയെ അംഗീകരിക്കുന്നതിനും കുട്ടിയുടെ ഏത് പ്രോബ്ലവും സോൾവ് ചെയ്യുവാനുമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മുടെ ഫാമിലി റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത്. അതുകൂടാതെ കുട്ടികൾക്ക് എല്ലാ ദിവസവും യോഗ, കുട്ടികളുടെ മനസ്സിനും ശരീരത്തിനും വളരെ അത്യാവശ്യമായ യോഗ തെറാപ്പി, അതുകൂടാതെ മ്യൂസിക് തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടിസം പോലെയുള്ള കുട്ടികൾക്കെല്ലാം മ്യൂസിക് തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ ഡാൻസ് തെറാപ്പി, സുംബ വളരെ കുട്ടികളെല്ലാം വളരെ ഹാപ്പി ആയി കാണുന്ന ഒരു ഏരിയയാണ് സുംബ ഡാൻസ്. അതുപോലെ കുറേ കുട്ടികൾക്ക് ഡ്രംസ് അഥവാ ചെണ്ടയിൽ വളരെ താല്പര്യം കാണുന്നുണ്ട്, ചെണ്ടയിലുള്ള പരിശീലനം. അങ്ങനെ എല്ലാ രീതിയിലും കുട്ടികൾക്കുള്ള എല്ലാ കഴിവുകളും, അതുകൂടാതെ കരാട്ടെ, അങ്ങനെ കുട്ടികൾക്കുള്ള എല്ലാ കഴിവുകളും ഡെവലപ്പ് ചെയ്യുക മാത്രമല്ല, ചിട്ടയായ പരിശീലനത്തിലൂടെ അവർക്ക് വിവിധ വേദികൾ നൽകുക. അതുപോലെ തന്നെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ചാനലുകളിൽ പ്രോഗ്രാം ചെയ്യുവാനും കുട്ടികളെ അവരുടെ കഴിവിൻ്റെ അങ്ങേയറ്റം നമ്മൾ പരിശ്രമിച്ച് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതുകൂടിയാണ്. റെയിൻബോ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. കുട്ടികൾക്കെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് റെയിൻബോ. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കുട്ടികളുടെ ടാലൻറ്റ് ഡെവലപ്മെൻ്റ് ആയ റെയിൻബോ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതായത് എല്ലാ ദിവസവും നമ്മൾ പരിശീലനം കൊടുക്കുന്നു, അതിനുശേഷം അവരുടെ പെർഫോമൻസിനായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർക്ക് അവസരം ഒരുക്കുന്നുണ്ട്. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റുമെല്ലാം അടക്കി വാഴുന്ന ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്കും കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചിട്ടയായ രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ പരിശീലനമാണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ സ്മാർട്ട് സ്ക്രീൻ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മോഡേൺ ടെക്നോളജിയിലൂടെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവവും അവരുടെ എബിലിറ്റീസും എങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ളത് സ്മാർട്ട് സ്ക്രീനുണ്ട് നമുക്ക്. അതിലൂടെ കുട്ടികൾ സ്വയം വൈറ്റ് ബോർഡിൽ എഴുതുകയും അവർക്ക്
പെയിൻറ്റിങ് ഡ്രോയിങ് ഇതെല്ലാം സാധ്യമാവുന്ന, അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റും സാധ്യമാവുന്ന ഒരു ടെക്നോളജിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് പറയുവാനുള്ളത്, നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായാലും ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബിഹേവിയറാണ്. സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ നമ്മുടെ കുട്ടികളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനായിട്ട് മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ തന്നെ ബിഹേവിയർ മാനേജ്മെൻറ്റ് പാക്കേജ് ഇൻഡിവിജ്വലായാലും ഹോം സെറ്റിംഗ്സിലായാലും നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിലും സൈക്കോളജിസ്റ്റ് നേരിട്ട് വന്ന് അതിനുള്ള സ്ട്രാറ്റജീസ് രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബേസിക് ട്രെയിനിങ്സിനെ കുറിച്ചെല്ലാം പറഞ്ഞു. കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ്, ഫീഡിങ്ങിനുള്ള ട്രെയിനിങ്, എല്ലാ ട്രെയിനിങ്ങും, അതുകൂടാതെ കുട്ടികളെ ജോബ് യൂണിറ്റിലേക്ക് വരെ എത്തിക്കുക, സ്വന്തമായി ജോലി ചെയ്യുവാൻ അവനെ പ്രാപ്തനാക്കുക എന്നത് കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ജോലി ചെയ്യുവാൻ അവനെ പ്രാപ്തനാക്കണമെങ്കിൽ സ്വന്തമായി കുറച്ചെങ്കിലും എഴുതുവാനും വായിക്കുവാനും അതുപോലെ കണക്ക് കൂട്ടുവാനും സമയം നോക്കുവാനും ആ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനും മണി മാനേജ്മെൻറ്റ് എന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബേസിക് ട്രെയിനിങ്സ് എല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൊടുക്കുന്നു. അതുപോലെ നല്ലൊരു സോഷ്യലൈസേഷൻ, സോഷ്യലി നല്ലൊരു വ്യക്തിയായി ജീവിക്കുവാനുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതുകൂടാതെ സ്വന്തമായി യാത്ര ചെയ്യുവാനുള്ള പരിശീലനം, അങ്ങനെ ആ രീതിയിൽ അവനെ പ്രാപ്തനാക്കുന്നു. മറ്റുള്ളവരുമായി വളരെ നല്ല രീതിയിൽ പെരുമാറുവാനും അതിനുശേഷം മാത്രമാണ് നമ്മൾ ജോലിയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഈ ഞാൻ അഭിമാനത്തോടുകൂടി പറയാം, രണ്ട് കുട്ടികളെ ജോലിയിലാക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. സ്മാർട്ട് ഇൻഡസ്ട്രിയിലുള്ള അരുൺ, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സെൻ്ററായ ഇയാൻ്റെ അസിസ്റ്റൻറ്റ്, റിസപ്ഷൻ അസിസ്റ്റൻ്റായി നമ്മുടെ തന്നെ സ്റ്റുഡൻറ്റ് വളരെ സന്തോഷത്തോടെ സന്തോഷ് ജോയിൻ ചെയ്തു. എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ്. എനിക്ക് ഇത്രമാത്രമേ പറയാൻ പറ്റൂ, ഒരു ഏതൊരു കുട്ടി നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നാലും വളരെ സന്തോഷത്തോടുകൂടി ഒരേ കുടക്കീഴിൽ തന്നെ എല്ലാവിധ ട്രെയിനിങ്ങും നേടിയെടുത്തുകൊണ്ടാവണം അവൻ പുറത്തു പോകേണ്ടത്. ആ ഒരു സൗകര്യം നിങ്ങൾക്കായി ഒരുക്കുന്നു ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച്. Thank you so much.